കാത്തു കാത്തിരുന്ന് ലഭിച്ച അവസരം മുതലാക്കിയതിൻ്റെ സന്തോഷത്തിലാണ് മലയാളി താരമായ സഞ്ജു സാംസൺ. ഋതുരാജിനേറ്റ പരിക്ക് ഭാഗ്യത്തിൻ്റെ രൂപത്തിൽ വന്നപ്പോൾ സഞ്ജു തകർപ്പൻ അർദ്ധ സെഞ്ചുറി നേടിയാണ് ലഭിച്ച അവസരത്തോട് നീതി കാട്ടിയതും. എന്നാൽ മത്സരശേഷം സോണി ലേവിൽ മുൻ ഇന്ത്യൻ താരമായ അജയ് ജഡേജയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം നേരിടേണ്ടി വന്നത് സെഞ്ചുറി എത്താത്തതിൽ നിരാശയുണ്ടോ എന്ന ചോദ്യമായിരുന്നു. അതിന് സഞ്ജു തൻ്റെ സുസിദ്ധ ശൈലിയിൽ തന്നെ മറുപടി നൽകുകയും ചെയ്തു. സഞ്ജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇതൊരു നല്ല കളിയായിരുന്നു. ഞങ്ങൾ മികച്ചൊരു കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിക്കുകയും അത് ഫലപ്പെടുകയും ചെയ്തു. ബൗളർമാർ ശരിയായ സ്ഥലങ്ങളിൽ വളരെ നന്നായി തന്നെയാണ് പന്തെറിഞ്ഞിരുന്നത്. എന്നാൽ ഹൂഡ എനിക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി. ഞങ്ങൾ നന്നായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. അവൻ നന്നായി അടിച്ചു കളിച്ചപ്പോൾ എനിക്ക് നന്നായി സ്ട്രൈക്ക് കൈമാറാനായതിൽ വളരെ സന്തോഷമുണ്ടെന്നും സഞ്ജു പറയുകയും ചെയ്തു. സെഞ്ചുറി നേടിയ ഹൂഡയെ ഓർത്ത് ഞാൻ വളരെ സന്തോഷവാനാണ്. ഒരു ദിവസം അല്ലെങ്കിൽ ഉടൻ തന്നെ അത്തരമൊരു സ്കോർ നേടാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഞാൻ ബാറ്റ് ചെയ്ത രീതി എന്നെ സംതൃപ്തനാക്കുന്നുണ്ടെന്നും സഞ്ജു പറയുകയും ചെയ്തു. ഇനി മറ്റൊരു വാർത്ത: ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ അയർലൻഡ് പര്യടനം വിജയത്തിൽ അവസാനിക്കുമ്പോൾ ഏറ്റവും അധികം കൈയടികൾ നേടുന്നത് മലയാളി താരമായ സഞ്ജു സാംസൺ തന്നെയാണ്. ഇന്നലെ നടന്ന അവസാന ഓവർ വരെ ആവേശം നേടുന്ന കളിയിൽ സഞ്ജു തൻ്റെ കന്നി അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു. T20 ക്രിക്കറ്റിലെ സെഞ്ചുറിയുമായി പ്രശംസ വാനോളം സ്വന്തമാക്കുകയായിരുന്നു ദീപക് കൂടയും. ഇന്ത്യൻ ഓപ്പണറായ ഋതുരാജ് ഹേക്കവാദ് രണ്ടാം T20യിൽ നിന്ന് പരിക്കുമൂലം പുറത്തായതോടെയാണ് സഞ്ജുവിന് അവസരം ലഭിച്ചത്. സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിനെ പ്രശംസിച്ച് മുൻ താരങ്ങളും രംഗത്തെത്തി. സഞ്ജു സാംസൺ അവസരം നന്നായി വിനിയോഗിച്ചു എന്നാണ് ഇർഫാൻ പത്താൻ ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലത്തെ മത്സരത്തിലെ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് പ്രകടനത്തിലെ വിലയിരുത്തൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.